നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും വെജിറ്റബിൾസിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നാശമായി പോകുന്ന, ചീഞ്ഞു പോകുന്ന ഒരു വെജിറ്റബിളാണ് തക്കാളി എന്ന് പറയുന്നത്. നമുക്കിത് ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും, പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ സൺഡ്രൈഡ് മെത്തേഡിലാണ് ഞാനിത് ചെയ്യുന്നത്. സൺഡ്രൈഡ് ടൊമാറ്റോ എന്നാണ് ഇതിന് പറയുക. ഇതിപ്പോൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളിയാണെന്ന് മനസ്സിലാവില്ല. അത്രയ്ക്ക് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇപ്പോൾ ഇത് അവരൊരു മെയിൻ ഡിഷായിട്ട് തന്നെ നമ്മൾ അവർ ഇതിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സാൻഡ്വിച്ചിലാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ഇവർ ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് ഒരു പിക്കിൾ പോലൊക്കെ ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് നമ്മളെ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വെയിൽ ഒളിച്ച് ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കുടംപുളിയൊക്കെ കുടംപുളിയൊക്കെ ഉപയോഗിക്കുന്ന അതേ മെത്തേഡിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫിഷ് കറിയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പുളിയൊക്കെ ആഡ് ചെയ്യുന്ന മാതിരി ഇതിന്ന് ഒന്നോ രണ്ടോ പീസ് ആഡ് ചെയ്താൽ മതി. നല്ല കറിക്ക് നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറും ഉണ്ടാവും, പിന്നെ അത്യാവശ്യത്തിനുള്ള പുളിയും ഉണ്ടാവും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തക്കാളിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് വരുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് നമുക്ക് വരും കാലങ്ങളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒലിവ് ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, അതില്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വെയിലൊന്നും കിട്ടാത്ത സ്ഥലങ്ങളിലുള്ളൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്ലാറ്റ് ജീവിതമൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവനിൽ വെച്ചിട്ട് ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൺഡ്രൈഡ് ടൊമാറ്റോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ 3 കിലോ തക്കാളി നന്നായിട്ട് ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ അളവ് ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ള നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറേ തക്കാളി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 3 കിലോ തക്കാളിയാണ് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വിനീഗറും ഉള്ള വെള്ളത്തിൽ ഞാനിതൊരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും വിഷാംശങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് തുടച്ചെടുത്തിട്ടാണ് നമ്മളിത് ഡ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ കുറച്ച് വിനീഗർ. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ല. ഇതിപ്പോൾ നമ്മൾ ഈ തക്കാളി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അളവ്, തക്കാളിയുടെ അളവിനനുസരിച്ചിട്ട് അതൊക്കെ മാറ്റം വരുത്താം. ഇനി നമുക്കിതിലേക്ക് ഓരോ തക്കാളി അരിവിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തക്കാളി ഇതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ. അപ്പോൾ നന്നായിട്ട് നമുക്ക് തക്കാളിയിലൊക്കെ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോകാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മളിതിപ്പോൾ ഉണക്കി സൂക്ഷിച്ച് വെക്കുകയാണല്ലോ. പിന്നെ നമ്മളിത് ഇനി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒന്നും വാഷ് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കി സൂക്ഷിക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് ഇങ്ങനെ ഞാനൊരു 10 മിനിറ്റ് ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നന്നായിട്ടൊരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കും. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ വെക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നന്നായിട്ട് വിനാഗിരിയുടെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഈ വെള്ളം മാറ്റിയിട്ട് ഒരു 2-3 പ്രാവശ്യം വേറെ നല്ല പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി ഞാൻ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് തീത്ത ഈർപ്പൊക്കെ കളയാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് തക്കാളിൻ്റെ സീസണിലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിലക്കുറവിൽ നമുക്ക് തക്കാളി കിട്ടുമ്പോൾ ഒക്കെ ഇങ്ങനെ വാങ്ങി വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനൊക്കെ നമുക്ക് എടുത്തിങ്ങനെ ഉപയോഗിക്കാം.
അപ്പോൾ ഞാനിപ്പോൾ എല്ലാ തക്കാളി ഇവിടെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഞാനിത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി വെക്കാൻ പോവാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നതൊക്കെ ആകുമ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാക്സിമം ഒഴിവാക്കുക, കാരണം അത് വെയിലത്ത് വെച്ച് ചൂടാവുമ്പോൾ അത്ര നല്ലതല്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഓരോ തക്കാളിയും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി വെക്കാം. ഞാനിപ്പോൾ ഈ തക്കാളി ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ആണ് വെക്കുന്നത് ഉണക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 പീസാക്കാം, അങ്ങനെ സെൻറ്ററിൽ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ആയതുകൊണ്ട് ഞാനിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് വെക്കണുള്ളൂ. പിന്നെ ഇത് നമ്മൾ വെയിൽ കൊണ്ടിട്ട് ഇത് ഈ വലിപ്പുണ്ടാവില്ല, ഇത് പിന്നെ അങ്ങോട്ട് ചുരുങ്ങിയിട്ട് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട്, ചെറിയ തക്കാളിയായിട്ട് മാറും. അപ്പോൾ പിന്നെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്യണം നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ഒരു സെൻറ്റർ കട്ട് ചെയ്തിട്ട് 2 കഷ്ണമാക്കി എടുക്കുകയാണ്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ട്രാക്ക് ഞാനിത് നിരത്തി വെക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതല്ലാതെ ഒരു ട്രയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക. ഉപ്പ് മാത്രം വെച്ചിട്ട് ഇത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒലിവ് ഓയിൽ വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഞാനിതിന് മുകളിലൊക്കെ കുറേശ്ശെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് വെയിലത്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ വെയിലിനനുസരിച്ച് നമ്മളിത് ഇതിൻ്റെ ഇത് ഉണങ്ങിയെടുക്കാനുള്ള ടൈം എടുക്കും. ഇതിപ്പോൾ ഒരു 4 നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 4-5 ദിവസം കൊണ്ടൊക്കെ ഇത് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഉണക്കിയെടുക്കുന്നതിലാണ് ഇത് എത്ര കാലത്തോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം പൂപ്പ് വരാതൊക്കെ നമ്മൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടണം. നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞു വരുന്ന രീതിയിൽ വേണം നമ്മളിത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വെയിലുള്ള ടൈമിൽ നമ്മളിത് പുറത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് വെയിൽ പോകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റുക. പിന്നെ അതുപോലെ തന്നെ വെയിൽ വരുമ്പോൾ നമ്മളിത് എടുത്ത് വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ചൂടാക്കിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിലത്തേക്ക് വെക്കാം. അപ്പോൾ ഇതുപോലെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഉണക്കിയെടുക്കാം. പിന്നെ ഈച്ച അങ്ങനത്തെ കിളികളൊന്നും വന്നിട്ട് തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വല കെട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ വെയിൽ നന്നായിട്ട് ഇത് കൊള്ളണം. പിന്നെ പൂപ്പൽ വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അത് നമ്മൾ വെയിലിനനുസരിച്ച് ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം. നമ്മുടെ സൺ ഡ്രൈഡ് ടൊമാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ? നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉണക്കിയെടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് അത് ഓരോരുത്തർ സ്ഥലത്തുള്ള വെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. വെയിലിനനുസരിച്ചിട്ടിരിക്കും ഇത് ഉണക്കിയെടുക്കുന്ന ദിവസം എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി എനിക്കൊരു 1 ആഴ്ചയോളം വേണ്ടി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെയിലൊക്കെ ഉള്ളതിനനുസരിച്ച് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൂത്ത് പോകും, പൂപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു എയർ ടൈറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കൊടമ്പുളിയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന പോലെ തന്നെ മീൻ കറിയിലൊക്കെ ഇട്ടാലൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ പുതിയൊരു കിടിലം വീഡിയോ ആയിട്ടും നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.